Dear students, welcome back to my channel. Homework class in day, video like Ella Kutugarkum Swagadam. Upon in the class, a larka riarkum, Adisthanapaadavaliana, Adile, Randamata unitile, Randamata diaman in the Padipichad. Okay. Upon Yuru chapter my bendapetta, Kurche Pravartanangal and Ningachian than the tender, Adabola thane, Yadiaim, Nana to Vaich, Manslakanim, Sara Parnitandarno. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ക്ലാസ് മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി നിങ്ങൾ ഒന്ന് എനേബിൾ ചെയ്ത് ഇടണം എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ ഓക്കേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ കണ്ടാലറിയാത്തത് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര് അപ്പോൾ ആദ്യം നമുക്ക് ഈ പാഠം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം അതിനുശേഷം പ്രവർത്തനങ്ങളിലേക്ക് പോകാം ഓക്കേ അപ്പോൾ ഞാൻ വായിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ പാരഗ്രാഫ് വീതം എന്താണെന്ന് മനസ്സിലാക്കി തരാം ചില മനുഷ്യരെ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ബഹുമാനിക്കാൻ തോന്നുകയില്ലേ എന്താണ് കാരണം അവരിൽ എന്തോ പ്രത്യേകതയുണ്ടെന്ന് നമുക്ക് തോന്നിപ്പോകുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ചില യാത്രകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെയുള്ള ചില ആളുകളെ കാണുമ്പോൾ നമുക്ക് അവരുടെ വേഷത്തിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ഭാവത്തിൽ നിന്നൊക്കെ അവരെ ബഹുമാനിക്കാനായിട്ട് തോന്നും അല്ലേ ചില പ്രത്യേകതകളൊക്കെ തോന്നും ആ കാര്യമാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെയുള്ള ഒരാൾ ഒരിക്കൽ തീവണ്ടിയിൽ യാത്ര ചെയ്യുകയായിരുന്നു ഒത്ത ശരീരം തങ്കത്തിൻ്റെ നിറം തേജസ് തുളുമ്പുന്ന മുഖം അദ്ദേഹം വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത് വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു മുണ്ടനം ചെയ്ത ശിരസ്സും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് ആർക്കും തോന്നും അപ്പം എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ ആരോ ഒരാളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഒരു തീവണ്ടി യാത്ര ചെയ്യുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രൂപത്തെപ്പറ്റിയും വേഷത്തെക്കുറിച്ചുമാണ് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാ പറഞ്ഞേ ഒത്ത ശരീരമാണ് നല്ല തങ്കത്തിൻ്റെ നിറമാണ് തേജസ് തുളുമ്പുന്ന മുഖം അല്ലേ നല്ല ഐശ്വര്യമുള്ള മുഖം അതുപോലെ തന്നെ വെളുത്ത മുണ്ടാണ് അദ്ദേഹം ഉടുത്തിട്ടുള്ളത് ഒരു നേരിയതുകൊണ്ട് ദേഹം ഇങ്ങനെ പുതച്ചിട്ടുണ്ട് ഓക്കെ മുണ്ടനം ചെയ്ത ശിരസ് എന്ന് പറഞ്ഞാൽ തലമുട്ടയടിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മുഖകാന്തിയും എല്ലാം കൂടെ ചേരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദിവ്യ പുരുഷനാണെന്ന് തോന്നുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഏതോ ചിന്തയിൽ ലയിച്ചതുപോലെ മൗനത്തിൽ ഒതുങ്ങിയിരിക്കുന്ന ആ വ്യക്തി ആരാണെന്നറിയാൻ അടുത്തിരിക്കുന്ന ചിലർക്ക് ആഗ്രഹമുണ്ടായി അവരിലുള്ള ഒരാൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങോട്ട് പോകുന്നു അദ്ദേഹം മറുപടി പറഞ്ഞു ആലുവയിലേക്ക് അപ്പം തീവണ്ടി യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആളുകളല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു വേഷവും ഈ ഒരു പ്രഭയും ഒക്കെ കണ്ടപ്പോൾ അവർക്ക് ഇത് ആരാണെന്നറിയാൻ ഒരു ആഗ്രഹം തോന്നി അപ്പം ഒരാൾ ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആലുവയിലേക്കാണെന്ന് പറഞ്ഞു ഇത്രയും അറിഞ്ഞതുകൊണ്ട് മാത്രം അടുത്തിരിക്കുന്നവർക്ക് തൃപ്തിയായില്ല ഒരു ചോദ്യം കൂടി അവരിൽ ഒരാൾ ചോദിച്ചു ജാതിയിൽ ആരാണ് അപ്പം ആദ്യം ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നതെന്ന് പിന്നെ ചോദിച്ചു ജാതിയിൽ ആരാണ് ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യ പുരുഷൻ ശിരസ്സുയർത്തി എല്ലാവരെയും നോക്കി എന്നിട്ട് ഒരു ചോദ്യം തിരികെ ചോദിച്ചു കണ്ടിട്ട് മനസ്സിലായില്ലേ അടുത്തിരുന്നവർ പറഞ്ഞു ഇല്ല മനസ്സിലായില്ല കണ്ടതുകൊണ്ട് മാത്രം ജാതി ഏതെന്ന് മനസ്സിലാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ അദ്ദേഹം ചോദിച്ചു കണ്ടാൽ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ജാതിയിൽ ആരാണ് എന്ന ആ ചോദ്യത്തിൽ കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് അവരോട് തിരിച്ചു ചോദിക്കുകയാണ് അല്ലേ അപ്പോൾ അവർ സ്വാഭാവികമായിട്ടും പറയാണ് ഇല്ല കണ്ടിട്ടൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല ഏത് ജാതിയാണെന്ന് തിരിച്ചറിയാൻ കഴിയില്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞത് കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ കേട്ടാൽ മനസ്സിലാകും അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ നിങ്ങൾക്ക് ഇപ്പം നമ്മൾ പല ജാതിയാണെന്ന് പറയുന്നുണ്ടല്ലേ ഹിന്ദുവാണ് അല്ലെ ക്രിസ്ത്യനാണ് ഏത് ജാതിയാണെങ്കിലും എല്ലാ മനുഷ്യരും ഇരിക്കുന്നത് ഒരുപോലെയാണ് ഇപ്പോൾ ഒരു മനുഷ്യനെ കണ്ടാൽ ആ മനുഷ്യൻ ഏത് ജാതിയിലാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഇല്ല എല്ലാ മനുഷ്യരും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരു ജാതിയിൽപ്പെട്ടവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും അവയവങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക നിറമോ ഒന്നുമില്ല അല്ലേ എല്ലാ മനുഷ്യരും ഒരുപോലെയാണ് നമ്മളായിട്ട് തിരിച്ചിരിക്കുന്നതാണ് ജാതികളൊക്കെ അപ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും അത് തന്നെയാണ് നിങ്ങൾക്കൊരു മനുഷ്യനെ കണ്ടിട്ട് അയാൾ ഇന്ന ജാതിയിലാണെന്ന് പറയാൻ പറ്റുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഏത് ജാതിയാണെന്നുള്ളതൊരു പ്രശ്നമേ അല്ല അല്ലേ അദ്ദേഹം ഒരു മനുഷ്യനാണ് മനുഷ്യജാതിയാണ് എന്നുള്ളത് മാത്രമേ അവിടെ കാര്യമാവുന്നുള്ളൂ എന്നാണ് അദ്ദേഹം അർത്ഥമാക്കിയത് ഓക്കെ മുഴങ്ങുന്ന ശബ്ദത്തിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി അതിനെന്താണ് ഉത്തരം പറയേണ്ടതെന്ന് അവർക്ക് നിശ്ചയമില്ലായിരുന്നു തേജസ്വിയായ അദ്ദേഹം ആലുവയിലിറങ്ങി അദ്ദേഹത്തെ കാത്ത് അനേകം പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു അപ്പം ഇദ്ദേഹം ആരാണെന്ന് ഇവർക്ക് ഇപ്പോഴും മനസ്സിലായില്ല അല്ലേ അങ്ങനെ ആലുവ സ്റ്റേഷനിലെത്തി അദ്ദേഹം ഇറങ്ങി
അവിടെ ഒരുപാട് പേര് അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവർ അദ്ദേഹത്തെ വണങ്ങി. അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നവർക്ക് അപ്പോഴാണ് ആളാരാണെന്ന് മനസ്സിലായത്. നാരായണ ഗുരുസ്വാമികളായിരുന്നു അദ്ദേഹം, അതായത് നമ്മുടെ ശ്രീനാരായണ ഗുരു. കണ്ടിട്ട് മനസ്സിലായില്ലേ എന്ന് ജാതിയെപ്പറ്റി അദ്ദേഹം ചോദിച്ചതിൻ്റെ അർത്ഥം എന്താണെന്ന് അപ്പോൾ അവരിൽ ചിലർക്ക് ഊഹിക്കാൻ കഴിഞ്ഞു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന സന്ദേശം വിളംബരം ചെയ്ത മഹാനാണ് അദ്ദേഹം. അപ്പോൾ ശ്രീനാരായണ ഗുരുവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അല്ലേ. പിന്നീട് അവർക്ക് മനസ്സിലായി. അപ്പോഴാണ് അവർക്ക് ആ ഒരു അവർ ചോദിച്ച ചോദ്യത്തിൻ്റെ മണ്ടത്തരം എത്രത്തോളം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായത്. കാരണം ഒരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമാണ് മനുഷ്യനെന്ന് പറഞ്ഞ സന്ദേശം നൽകിയ ആളാണ് അദ്ദേഹം. നാം ജീവിക്കുന്ന ലോകത്തിൽ മനുഷ്യർ ചില മതക്കാരും ജാതിക്കാരുമായി വേർതിരിഞ്ഞാണ് കഴിയുന്നത്. മതത്തിലും ജാതിയിലും പെടാത്തവർ വളരെ വളരെ ചുരുക്കമായിരിക്കും. ഓരോ മതവിഭാഗവും വിശ്വസിക്കുന്നത് തങ്ങൾ മറ്റു മതക്കാരേക്കാൾ മെച്ചപ്പെട്ടവരാണെന്നാണ്. എന്നാൽ വാസ്തവം എന്താണ്? ഓരോ മതവിഭാഗത്തിലും നല്ല ആളുകളും ചീത്ത ആളുകളുമുണ്ട്. ഒരാളെ പറ്റി നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് അയാളുടെ കർമ്മം നോക്കിയാണ്, മതം നോക്കിയല്ല. അങ്ങനെ നോക്കുന്നതിന് പകരം മതത്തെ അടിസ്ഥാനമാക്കി മനുഷ്യരെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് അബദ്ധമല്ലേ? ആണെന്ന് ആരും സമ്മതിക്കും. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ആരുടെയും ഓർമ്മയിൽ വരികയും ചെയ്യും. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നമ്മൾ മനുഷ്യർ തന്നെയാണ് മതവും ജാതിയും ഒക്കെ ആയിട്ട് വേർതിരിച്ചിരിക്കുന്നത് അല്ലേ. മതത്തിലും ജാതിയിലും പെടാതെ ജീവിക്കുന്നവർ വളരെ കുറവാണ് അല്ലേ. ഏതെങ്കിലും ഒരു മതത്തിലെ അംഗങ്ങളായിരിക്കും എല്ലാവരും. അപ്പോൾ ഓരോ മതവും പറയുന്നത് അല്ലെങ്കിൽ ഓരോ മതത്തിലും പെട്ട ആളുകൾ വിശ്വസിക്കുന്നത് തങ്ങളാണ് ഏറ്റവും നല്ലവർ, മറ്റു മതമൊന്നും ഇത്രയും ഇല്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുന്നത് അല്ലേ. യഥാർത്ഥത്തിൽ നല്ല മനുഷ്യൻ എന്ന് പറയുന്നത്, ഒരാളെ ഒരു നല്ല മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴാണ്? അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നോക്കിയാണ് അല്ലേ. അല്ലാതെ അയാളൊരു ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്നതുകൊണ്ട് നല്ലതാവണമെന്നുണ്ടോ? ഇല്ല. ഓരോ മനുഷ്യരും നന്നാവുന്നത് അവരുടെ കർമ്മം നോക്കിയാണ് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികൾ നോക്കിയാണ് ഒരാൾ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയാൻ പറ്റുന്നത് അല്ലേ. ഏത് മതമെടുത്താലും അതിൽ നല്ല ആളുകളുമുണ്ട്, അതുപോലെ തന്നെ തെറ്റുകൾ ചെയ്യുന്നവരും അല്ലെങ്കിൽ ചീത്ത ആളുകളും ഉണ്ട് അല്ലേ. അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ മറ്റൊരു സന്ദേശം ഇതാണ്. എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ നന്നാകുന്നത്? മറ്റുള്ളവരെ സഹോദരങ്ങളായി കണക്കാക്കാൻ പഠിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത്. അപ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും അയാൾ സന്നദ്ധനാകും. ഈ സന്നദ്ധത അയാളെ സേവനത്തിനോ ത്യാഗത്തിനോ പ്രേരിപ്പിക്കും. സ്വന്തം സുഖത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നതിന് പകരം മറ്റുള്ളവർക്ക് സുഖം കിട്ടുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നതിനാണ് സേവനം എന്ന് പറയുന്നത്. സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിനാണ് ത്യാഗം എന്ന് പറയുന്നത്. ഇതിനൊരാളെ പ്രേരിപ്പിക്കുന്നത് സ്നേഹമാണ്. സ്വന്തം വീട്ടിലുള്ളവരെ മാത്രമല്ല അയലത്തുള്ളവരെയും അകലെയുള്ളവരെയും സഹായിക്കാൻ സ്നേഹം ഏതൊരാളെയും പ്രേരിപ്പിക്കുന്നു. ഇപ്രകാരം സമൂഹത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കാൻ സന്മനസ്സുള്ളവരെയാണ് നല്ല മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം എപ്പോഴാണ് ഒരു മനുഷ്യൻ നന്നാവുന്നതെന്നാണ് ഇവിടെ അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പറയുന്നത്? മറ്റുള്ളവരെ, നമ്മുടെ ചുറ്റുമുള്ളവരെ സഹോദരങ്ങളായിട്ട് കാണാൻ സാധിക്കുമ്പോഴാണ് ഒരാൾ നല്ലയാളാകുന്നത് അല്ലേ. അത്തരത്തിൽ കാണുമ്പോൾ അവർക്ക് ഉപകാരം ചെയ്യാനും അവരെ സഹായിക്കാനും ഒക്കെ നമ്മൾ തയ്യാറാകും. ഇത് നമ്മളെ ത്യാഗത്തിന് വേണ്ടി പ്രേരിപ്പിക്കും. ഇപ്പം എന്താണ് ത്യാഗം അല്ലെങ്കിൽ എന്താണ് സേവനം എന്ന് പറഞ്ഞാൽ, നമ്മുടെ സുഖത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കാതെ മറ്റുള്ളവർക്ക് കൂടി വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് അതിനെ സേവനം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സ്വന്തം സുഖം ഉപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനെയാണ് ത്യാഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ മനസ്സിൽ മറ്റുള്ളവരോടുള്ള സ്നേഹം വേണം എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ളവരെ മാത്രമല്ല തൊട്ടടുത്തുള്ളവരെയും അകലെയുള്ളവരെയും ഒക്കെ സഹായിക്കാൻ സ്നേഹം നമ്മളെ പ്രേരിപ്പിക്കുന്നു. ഓക്കെ, ഇത്തരത്തിൽ സേവനം അനുഷ്ഠിക്കാൻ മനസ്സുള്ളവരെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നല്ല മനുഷ്യരെന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമ്മുടെ പാഠഭാഗം. അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. പ്രൊഫസർ എം കെ സാനു എഴുതിയതാണിത്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച്. അപ്പോൾ ഇനി നമുക്ക് പ്രവർത്തനങ്ങളിലേക്ക് പോകാം. ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്വചനങ്ങൾ ശേഖരിച്ച് നോട്ട് ബുക്കിൽ കുറിക്കുക. ഈ പ്രവർത്തനം കുറച്ച് വലിയൊരു പ്രവർത്തനമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം, വചനങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നിങ്ങൾക്കിത് നിങ്ങളുടെ വീട്ടിലുള്ള ബുക്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സോഴ്സിൽ നിന്നൊക്കെ എടുത്ത് എഴുതാവുന്നതാണ്. ഞാൻ കുറച്ചെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മടിയന്മാരായി ജീവിക്കുന്നത് നീതിക്ക് നിരക്കാത്തത്. ശുചിത്വം അടുക്കളയിൽ നിന്നും തുടങ്ങുക. വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല. ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം. ശീലിച്ചാൽ ഒന്നും പ്രയാസമില്ല, തീയിലും നടക്കാം.
കൃഷി ചെയ്യണം. കൃഷിയാണ് ജീവരാശിയുടെ നട്ടെല്ല്. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാത്രം, ശരീരം വെറും ജഡം. അനാവശ്യമായ ധനവ്യയം ഒരു മംഗളകർമ്മത്തിനും പാടില്ല. എല്ലാവരും ഈശ്വരനെയാണ് ആരാധിക്കുന്നത്, ബിംബത്തെ അല്ല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം. വിവേകം താനേ വരില്ല, യത്നിക്കണം, ധാരാളം വായിക്കണം. ഈ ലോകം സത്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. മതം ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള ഒരു ഉപാധി മാത്രം, മതമല്ല ദൈവം. ഭക്തിയില്ലാത്ത ജീവിതത്തിന് ഉപ്പില്ലാത്ത ചോറ് കൊടുക്കണം. നാം ദൈവത്തിൻ്റെ പ്രതിപുരുഷൻ മാത്രം, ശരീരം വെറും ജഡം. ഓക്കെ, ഇതിൽ ഒന്ന് രണ്ടെണ്ണം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ചെയ്തപ്പോൾ വന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ എല്ലാം എഴുതിയെടുക്കുക, അതുപോലെ തന്നെ കുറച്ചുകൂടെ നിങ്ങൾ കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി അടുത്തത് മൂന്ന് ചോദ്യങ്ങളാണ്, അവയുടെ ഉത്തരങ്ങൾ പാഠഭാഗം നന്നായിട്ട് വായിക്കുമ്പോൾ നമുക്ക് എഴുതാനായിട്ട് പറ്റുമെന്നാണ് സാറ് പറഞ്ഞത് അല്ലേ. ഗുരുദേവൻ്റെ രൂപം എങ്ങനെയാണ് പ്രൊഫസർ എം കെ സാനു വിവരിച്ചിരിക്കുന്നത്? നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ കണ്ടതാണ് അല്ലേ. ഒത്ത ശരീരം, തങ്കത്തിൻ്റെ നിറം, തേജസ് തുളുമ്പുന്ന മുഖം, വെളുത്ത മുണ്ടാണ് ഉടുത്തിരിക്കുന്നത്, വെളുത്ത നേരിയതുകൊണ്ട് ദേഹം പുതച്ചിരിക്കുന്നു, മുണ്ഡനം ചെയ്ത ശിരസ്സും മുഖകാന്തിയും ചേരുമ്പോൾ അദ്ദേഹം ഏതോ ദിവ്യ പുരുഷനാണെന്ന് തോന്നും. ഇപ്രകാരമാണ് ഗുരുദേവൻ്റെ രൂപം വിവരിച്ചിരിക്കുന്നത്. ആ ചോദ്യം കേട്ടപ്പോൾ ആ ദിവ്യ പുരുഷൻ ശിരസ്സുയർത്തി എല്ലാവരെയും നോക്കി. എന്തായിരുന്നു സന്ദർഭം? രണ്ടാമത്തത് അല്ലേ, ഒരിക്കൽ ശ്രീനാരായണ ഗുരു തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ സഹയാത്രികർ അദ്ദേഹത്തോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു. അദ്ദേഹം ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷ കൊണ്ടാണ് അവർ സംസാരിക്കാൻ തുടങ്ങിയത്. എന്നാൽ ഇടയ്ക്ക് ഒരാൾ അദ്ദേഹത്തോട് ജാതി ചോദിക്കുന്നു. ഈ ചോദ്യം കേട്ടാണ് അദ്ദേഹം തലയുയർത്തി എല്ലാവരെയും നോക്കിയത്. ഇനി മൂന്നാമത്തെ ചോദ്യം എന്താണ്? ഗുരുദേവൻ തീവണ്ടിയിൽ നിന്നും എവിടെയാണ് ഇറങ്ങിയത്? അപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം ആലുവയിലാണ് ഇറങ്ങിയത്. അവിടെ അദ്ദേഹത്തെ കാത്ത് അനേകം പേർ നിൽക്കുന്നുണ്ടായിരുന്നു. അവർ ഭക്തിയോടെ വണങ്ങി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. ഇനി അടുത്ത പ്രവർത്തനം ഇതായിരുന്നു, കുറിപ്പെഴുതുക. ശ്രീനാരായണ ഗുരുവും ഗാന്ധിജിയും തമ്മിൽ കണ്ടുമുട്ടിയ സന്ദർഭം ക്ലാസ്സിൽ പറഞ്ഞു. അതുപോലെ തന്നെ ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും, ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങളോട് കുറിപ്പെഴുതാനാണ് സാറ് പറഞ്ഞത്. ഓക്കെ, അപ്പം ഞാനിവിടെ കുറിപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1925 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ ഗാന്ധിജി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുകയുണ്ടായി. കേരളത്തിൽ ഐത്തം ഇല്ലാതാക്കുന്നതിനു വേണ്ടി ഗുരു നടത്തിയ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹവുമായി ആശയവിനിമയം നടത്താനാണ് ഗാന്ധിജി ശിവഗിരിയിലേക്ക് എത്തിയത്. ശിവഗിരിയിലുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു കൊണ്ട് രണ്ടുപേരും ദീർഘ സംഭാഷണം നടത്തി. ജാതീയത ദൈവനിശ്ചയമല്ലേ എന്ന ഗാന്ധിജിയുടെ ചോദ്യത്തിന് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ ഭരിക്കുന്നത് ദൈവനിശ്ചയമാണെന്ന് അങ്ങ് സമ്മതിക്കുമോ എന്നായിരുന്നു ഗുരുവിൻ്റെ മറുപടി. മനുഷ്യർ പല രൂപത്തിലും ആകൃതിയിലും നിറത്തിലുമാണെങ്കിലും എല്ലാ മനുഷ്യരും ഒരുപോലെയാണെന്നും ജാതീയത തുടച്ചു മാറ്റേണ്ടതാണെന്നും അദ്ദേഹം ഗാന്ധിജിയോട് പറഞ്ഞു. ഈ വീക്ഷണങ്ങളെല്ലാം കേട്ട ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അടുത്തത് ശ്രീനാരായണ ഗുരുവും രവീന്ദ്രനാഥ ടാഗോറും. 1922 രവീന്ദ്രനാഥ ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത്. അദ്ദേഹം കൽക്കട്ടയിൽ വെച്ച് കേരളത്തിൽ നടക്കുന്ന നവോത്ഥാന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഗുരുദേവൻ നടത്തിയ ക്ഷേത്ര പ്രതിഷ്ഠകളിലെ വ്യത്യസ്തതകളെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി. ഗുരുവിനെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചു. ഒരിക്കൽ സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ച കേരളത്തെ ദൈവത്തിൻ്റെ നാടായി ഉയർത്താൻ ഗുരു നടത്തിയ പരിശ്രമങ്ങൾ മനസ്സിലാക്കിയ ടാഗോർ അദ്ദേഹവുമായി നേരിട്ട് ആശയവിനിമയം നടത്താനാണ് ശിവഗിരിയിൽ എത്തിയത്. അദ്ദേഹവും ഐത്തത്തെക്കുറിച്ചാണ് പ്രധാനമായും ഗുരുദേവനുമായി സംസാരിച്ചത്. ഓക്കെ, അപ്പം ഈ രണ്ട് കുറിപ്പുകളും നിങ്ങൾ പൂർത്തിയാക്കുക. ഇനി യുഗപുരുഷൻ എന്ന് പറഞ്ഞൊരു മലയാള സിനിമയുണ്ടെന്ന് പറഞ്ഞു, ആ സിനിമ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആ സിനിമ പറ്റുന്നവരെല്ലാം കാണുക. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ. അപ്പം എല്ലാവരും പ്രവർത്തനങ്ങളൊക്കെ പൂർത്തിയാക്കുക, ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. പാഠഭാഗം പല പ്രാവശ്യം നിങ്ങൾ വായിക്കണം കേട്ടോ. ഇപ്പം ഞാൻ വായിച്ചു തന്ന അത് കൂടാതെ തന്നെ നിങ്ങൾ കുറേ പ്രാവശ്യം വായിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്കിനി അടുത്തൊരു ക്ലാസ്സിൽ കാണാം. ബൈ.